കോടതി വ്യവഹാരങ്ങളെ കുറിച്ച് വാർത്ത ചെയ്യുന്ന ബാർ ആൻഡ് ബെഞ്ചിനകത്ത് ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ച ഒരു കേസിനെ കുറിച്ചാണ് വാർത്ത. ആ കേസ് ഇഡിക്കെതിരായിട്ടാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെതിരായിട്ട് രൂപൻസാൽ പിന്നെ മറ്റു ചിലരും ചേർന്ന് കൊടുത്ത കേസാണ്. M3M എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഡയറക്ടറാണ് രൂപൻസാൽ. രൂപൻസാൽ ഇഡിക്കെതിരായിട്ട് കൊടുത്ത കേസിനകത്ത് ഒരു വിധി പറഞ്ഞാണ്. ഇഡിക്കെതിരായ കേസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജാമ്യ അപേക്ഷ, ഇഡിയുടെ കസ്റ്റഡിയിലാണ് രൂപൻസാൽ, ജാമ്യാപേക്ഷ കൊടുത്ത അതിനകത്ത് തീർപ്പാക്കിയ ശേഷം കോടതി നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. ജാമ്യം കൊടുക്കുകയും ചെയ്തു, M3M ഡയറക്ടേഴ്സിന് ജാമ്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മണി ലോണ്ടറിംഗ് കേസിനകത്ത് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പമാണ് ഈ പ്രത്യേകമായ ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ദ കോർട്ട് എംഫസൈസ് ദാറ്റ് സെക്ഷൻ 167 ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC മസ്റ്റ് ബി നെസസറിലി കംപ്ലൈഡ് വിത്ത്. ദ ED's ആക്ഷൻ ഇൻ കർബിംഗ് മണി ലോണ്ടറി ഷുഡ് ബി ഫെയർ, സ്ട്രിഞ്ചന്റ് ആൻഡ് നോട്ട് വിൻഡിക്റ്റീവ്, ദ കോർട്ട് ആഡഡ്. ED നീക്കങ്ങൾ എപ്പോഴും സുതാര്യവും വിശ്വസനീയവുമായിരിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ED പ്രതികാര ബുദ്ധിയോടെ പെരുമാറരുതെന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി ഇന്ന് നടത്തിയ നിരീക്ഷണമാണ്. പ്രമാദമായ M3M കേസിനകത്ത് അതിനകത്തുള്ള പ്രതികൾക്ക്, ED അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞ കാര്യമാണിത്. സുതാര്യമായിട്ടും വിശ്വസനീയമായിട്ടും ED പ്രവർത്തിക്കണം, എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കണം. വിൻഡിക്റ്റീവ് എന്ന് വെച്ചാൽ പ്രതികാര ബുദ്ധിയോടെ പെരുമാറരുത് എന്നാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ അർത്ഥത്തിൽ നമുക്ക് വ്യക്തമായി തന്നെ പറയാം, ഇത് ED തിരിച്ചടിയാണ്. ED നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളിൽ പലതും സുതാര്യവും വിശ്വസനീയമല്ലെന്നും മാത്രമല്ല അവർ പ്രതികാര ബുദ്ധിയോടെയാണ് പെരുമാറുന്നതെന്നും വ്യക്തമാക്കുന്നതാണ് ഈ കോടതി വിധി എന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാം. കാരണം വെച്ചാൽ ഒരു കോടതി വിധിക്കകത്ത് വിധിക്കൊപ്പത്തുള്ള നിരീക്ഷണമെന്ന രീതിയിലാണ് കോടതി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ജഡ്ജിമെന്റിനകത്ത് ഈ കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, സുപ്രീം കോടതിക്ക് തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുതാര്യമായിട്ടും വിശ്വസനീയമായിട്ടല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, മാത്രമല്ല പ്രതികാര ബുദ്ധിയോടെയാണ് അവർ പെരുമാറുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ നിരീക്ഷണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഈ വിധി ചെന്ന് പതിക്കേണ്ടത് ED ചെവിയിലല്ല, ED നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചെവിയിലാണ്. മാത്രമല്ല ഈ വിധിക്കകത്ത് സുപ്രീം കോടതി പ്രമാദമായ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്ന വെച്ചാൽ ഈ M3M ഡയറക്ടറായ രൂപൻസാലിനെ മറ്റുള്ളവരെ ED അറസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ബന്ധപ്പെട്ട കേസിലാണ് ഈ രണ്ടുപേരെയും ഇവരിത്രയും പേര് M3M ഡയറക്ടർമാരെ ED വിളിപ്പിക്കുന്ന June 14. അതേസമയത്ത് തന്നെ വേറൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ വിളിപ്പിച്ച കേസല്ല മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനത്തെ നീക്കങ്ങൾ മോശമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. PML സെക്ഷൻ 19 പ്രകാരം തങ്ങളെ അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമാണെന്ന ആരോപണം ഉന്നയിക്കുകയും അറസ്റ്റ് റദ്ദാക്കാൻ വിസമ്മതിച്ച പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സുപ്രീം കോടതി സമീപിക്കുകയായിരുന്നു M3M ഡയറക്ടേഴ്സ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരുടെയും അറസ്റ്റിൻ്റെ കാരണം വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള പകർപ്പ് നൽകിയിരുന്നില്ല. ഇത് ED പ്രവർത്തന ശൈലിയെ മോശമായി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ഇത്തരം ഉയർന്ന അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഏജൻസി സുതാര്യമായിരിക്കണം, നീതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കണം, പ്രതികാര ബുദ്ധിയോടെ പെരുമാറണമെന്ന് നിരീക്ഷിച്ചു. എന്നുവെച്ചാൽ ചുമ്മാ കയറിയങ്ങ് അറസ്റ്റ് ചെയ്യരുത്, വ്യക്തമായി സുതാര്യമായിട്ട് വിശ്വസനീയമായ രീതിയിലായിരിക്കണം അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് വ്യക്തമാക്കിയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഒരു പ്രതിയെ അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ഇപ്പോൾ ഒരാൾക്ക് നേരെ അന്വേഷണം നടത്തുകയാണെങ്കിൽ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസിനകത്ത് ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു തട്ടിക്കൂട്ട് കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ED അടുത്ത് ആരുടെ പറഞ്ഞിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിൻ്റെ അടുത്താണ് കോടതി, സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രതികാര ബുദ്ധിയോടെ പെരുമാറരുത്, സുതാര്യം വിശ്വസനീയമായിട്ട് പെരുമാറണമെന്ന്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ED നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, BJP ഏറ്റവും വലിയ ഇലക്ഷൻ സ്ട്രാറ്റജി ED ആണെന്ന്, ഛത്തീസ്ഗഡിൽ ഞങ്ങൾക്കെതിരെ മത്സരിക്കാൻ പോകുന്നത് ED ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ED കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള കൊട്ടേഷൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്ന K.സുരേന്ദ്രനോ V.മുരളീധരനോ അല്ല, ED തന്നെയാണ്. ED തന്നെയാണെന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായ തെളിവുകളുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ED കൊടുത്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഓരോരോ വാർത്തകളും നേരത്തെ തന്നെ പുറത്തു വന്നതുമാണ്. ED കൊടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നേരത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വടക്കാഞ്ചേരി കൗൺസിലറായ PR അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരിൽ വേറൊരു സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം, അത് പിന്നെ കൃത്യമായി അന്വേഷിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനൊരു നിക്ഷേപമില്ലെന്നും PR അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരുള്ള വേറൊരു സ്ത്രീയുടെ നിക്ഷേപമാണെന്നും അത് PR അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരിലേക്ക് ED മാറ്റിയതാണെന്നും നമ്മളെല്ലാം അറിഞ്ഞ കാര്യം തന്നെയാണ്. ഈ കാര്യത്തെക്കുറിച്ച്, കരുവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. കോടതി വിധിക്കകത്ത് വ്യക്തമായ നിരീക്ഷണം കോടതി നടത്തിയിരിക്കുകയാണ്, സുതാര്യമായിട്ടും വിശ്വസനീയമായിട്ടും പ്രവർത്തിക്കണം, പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കരുതെന്ന് ED വ്യക്തമായ രീതിയിലുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം
ഇഡി പാലിക്കുവോ അല്ലെങ്കിൽ ഇഡിയെ കൊണ്ട് പാലിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുമെന്ന കാര്യത്തിൽ മാത്രമേ ഇനി സംശയമുള്ളൂ. പക്ഷേ കോടതി പറഞ്ഞിരിക്കുകയാണ്, സുതാര്യമായിട്ടും വിശ്വസനീയമായിട്ടും പെരുമാറുക, പ്രതികാര ബുദ്ധിയോടെ പെരുമാറരുത്, ഇഡിയോട് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇന്ന്.